ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. ഇന്ത്യയിലെ 9 ഘട്ടം തിരഞ്ഞെടുപ്പിൽ 6-ാം ഘട്ടം തിരഞ്ഞെടുപ്പിന്റെ ആരവങ്ങൾ, പ്രചരണങ്ങളുടെ ആരവങ്ങൾ ഇന്നലെ അവസാനിച്ചു. നാളെ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. 12 സംസ്ഥാനങ്ങളിലായി 117 മണ്ഡലങ്ങൾ, 2071 സ്ഥാനാർത്ഥികൾ, ഇവരൊക്കെയാണ് നാളെ മാറ്റുരയ്ക്കുന്നത്. ഈ 6-ാം ഘട്ടം തിരഞ്ഞെടുപ്പിന്റെ ഒരു സവിശേഷത, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, പശ്ചിമബംഗാൾ, മഹാരാഷ്ട്ര തുടങ്ങിയ വലിയ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ ഇതിലേക്ക് എത്തുന്നു എന്നതാണ്. തിരഞ്ഞെടുപ്പിന്റെ ആരവം അവസാനിക്കുമ്പോൾ പ്രമുഖ സംസ്ഥാനങ്ങൾ തിരഞ്ഞെടുപ്പിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ആ വാർത്തയാണ് ഇന്ന് പത്രലോകം തരുന്നത്. 6-ാം ഘട്ടം 11 സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും 117 സീറ്റിൽ വോട്ടെടുപ്പ്. നാളെ 2071 സ്ഥാനാർത്ഥികൾ മാറ്റുരയ്ക്കും. കേരളകൗമുദി, ഇന്ത്യൻ വോട്ട് 2014 പേജ് അതങ്ങനെ തരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 6-ാം ഘട്ടമായി 11 സംസ്ഥാനങ്ങളിലെയും പുതുച്ചേരിയിലെയും 117 മണ്ഡലങ്ങളിൽ നാളെ വോട്ടെടുപ്പ് നടക്കും. തമിഴ്നാട്ടിലെ 39 സീറ്റിലും നാളെയാണ് വോട്ടെടുപ്പ് നടക്കുക. ഭാഗികമായാണ് മറ്റ് മണ്ഡലങ്ങളിൽ, മറ്റ് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 6-ാം ഘട്ടം തെരഞ്ഞെടുപ്പിൻ്റെ തിരശീല നാളെ ഉയരുന്നു. നരേന്ദ്രമോദിയെപ്പറ്റി സോണിയാഗാന്ധിയുടെ ഒരു പ്രസ്താവം ഇന്ന് മലയാള മനോരമ കാഴ്ചപ്പാട് പേജിൽ നമുക്ക് തരുന്നുണ്ട്. എല്ലാ സീമകളും ലംഘിക്കുന്ന നേതാവാണ് നരേന്ദ്രമോദി എന്ന് സോണിയാഗാന്ധി പറയുന്നതിന് മുമ്പ് തന്നെ മാലോകർക്കറിയാം. സോണിയാഗാന്ധി കൂടി പറഞ്ഞു. സോണിയാഗാന്ധി പറയുമ്പോഴാണ് മനോരമയ്ക്ക് അത് വാർത്തയാകുന്നത്. കാണുക, മോദി എല്ലാ അതിരുകളും ലംഘിക്കുന്നു. സോണിയ പ്രധാനമന്ത്രി കസേരയിലെത്താനായി എല്ലാ അതിരുകളും ലംഘിച്ച് ജനങ്ങളെ നരേന്ദ്രമോദി വഴിതെറ്റിക്കുന്നതായി സോണിയ. കോൺഗ്രസിനെതിരെ കളവ് പ്രചരിപ്പിക്കുകയാണ് ചില പാർട്ടികളുടെ അജണ്ട. പ്രത്യേകിച്ചും BJP നേതാവ്, അദ്ദേഹം പ്രധാനമന്ത്രി കസേരയിലെത്താൻ രാജ്യം മുഴുവൻ ആളുകളെ വഴിതെറ്റിക്കുകയാണ് എന്നാണ് പറയുന്നത്. കോൺഗ്രസിനെക്കുറിച്ച് കളവ് പ്രചരിപ്പിച്ചാൽ സോണിയാഗാന്ധിക്ക് സഹിക്കാനാവില്ല. 2G 3G കൽക്കരി തുടങ്ങിയ കളവുകൾ ഇങ്ങനെ പ്രചരിപ്പിച്ചാൽ വിഷമിച്ചു പോകും ആയമ്മ. അവർക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് മോദിക്കെതിരെ സംസാരിച്ചതും മലയാള മനോരമ പ്രാധാന്യത്തോടെ അത് കൊടുത്തതും. മോദിയുടെ അവസ്ഥയും അത്ര മെച്ചമല്ല. അത് സോണിയാഗാന്ധി പറയുന്നത് കൊണ്ടല്ല. മോദിക്ക് തിരിച്ചടി പറ്റുന്നെങ്കിൽ അദ്ദേഹത്തിന് ഒപ്പം നിൽക്കുന്ന ആളുകൾ തന്നെയാണ് അദ്ദേഹത്തെ തോൽപ്പിക്കാൻ പോകുന്നത്. തൊഗാഡിയയുടെ പ്രസ്താവം ഇന്നലെ വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞത് ലളിതമായൊരു കാര്യമാണ്. ഹിന്ദു ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ മുസ്ലീങ്ങൾക്ക് ഭൂമി നൽകരുത്. മുസ്ലീങ്ങൾ ഹിന്ദുക്കളല്ല, അത് ശരി. പക്ഷേ മുസ്ലീങ്ങൾ ഭൂമി നൽകരുത് എന്ന് പറയുമ്പോൾ ഇന്ത്യക്കാർ കൂടിയല്ല എന്നാണ് തൊഗാഡിയ ലക്ഷ്യം വയ്ക്കുന്നത്. തൊഗാഡിയ സംഘപരിവാറിൻ്റെ ഒരു ക്ഷാത്ര വീര്യം നിറഞ്ഞ പോരാളിയാണ്. മോദിക്ക് സത്യത്തിൽ അത് ഇഷ്ടപ്പെടേണ്ടതുമാണ്, തിരഞ്ഞെടുപ്പില്ലായിരുന്നുവെങ്കിൽ. എന്നാൽ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അപ്രകാരം പറഞ്ഞത് മോദിയെ അക്ഷരാർത്ഥത്തിൽ തന്നെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുന്നു. കാര്യം ഇത് വളരെ വിഭാഗീയമായൊരു നിലപാടാണ് എന്ന് പെട്ടെന്ന് തിരിച്ചറിയപ്പെട്ടു. അതുകൊണ്ട് 24 മണിക്കൂറിനകം തൻ്റെ ട്വിറ്ററിൽ മോദിയുടെ പുതിയ ട്വീറ്റ് വന്നു. തൊഗാഡിയയെ തള്ളി മോദി, വികസനത്തിലൂന്നിയ പ്രചരണം അട്ടിമറിക്കാനാണ് ശ്രമം എന്ന് കുറ്റപ്പെടുത്തൽ. VV ബിനു ആ വാർത്ത ദില്ലിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. വിദ്വേഷ പ്രസംഗം നടത്തിയ VHP നേതാവ് പ്രവീൺ തൊഗാഡിയയെ BJPയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി നരേന്ദ്രമോദി തള്ളിപ്പറഞ്ഞു. തൊഗാഡിയയുടെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും വ്യക്തമായ സൂചന നൽകിയാണ് മോദിയുടെ ട്വിറ്റർ പ്രതികരണം. സംഘപരിവാറിലെ മോദി വിരുദ്ധനാണ് പ്രവീൺ തൊഗാഡിയ. അതാണ് വസ്തുത. സംഘപരിവാരം തന്നെ പൂർണ്ണമായി മോദിയെ പിന്തുണയ്ക്കുന്നുണ്ട് എന്ന് പറയാനാകില്ല എന്ന നിലയ്ക്കാണ് തെരഞ്ഞെടുപ്പ് അടുത്തടുത്ത് വരുമ്പോൾ അവിടെ നടക്കുന്ന ചില കാര്യങ്ങൾ. മറ്റൊരു കാര്യം, മോദി വിമർശകരുടെ സ്ഥാനം എന്തായിരിക്കും? അവർ പാകിസ്ഥാനിലേക്ക് പോകുന്നതാണ് നല്ലത് എന്ന് BJPയുടെ നേതാവ് ഗിരിരാജ് കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഇതിനെയും മോദിക്ക് എതിർക്കേണ്ടി വന്നു. സ്ഥാനാർത്ഥി ഗിരിരാജ് സിംഗിന് പ്രചാരണ വിലക്ക്. തൊഗാഡിയയ്ക്കെതിരെ FIR വന്നു. സ്ഥാനാർത്ഥി ഗിരിരാജ് സിംഗിന് പ്രചാരണ വിലക്കും വന്നു. വിദ്വേഷ പ്രസംഗം നടത്തിയ കേസിൽ BJP നേതാവ് ഗിരിരാജ് സിംഗിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്കേർപ്പെടുത്തുകയും ചെയ്തു. ആ വാർത്തയും അതേ പേജിൽ നമുക്കിന്ന് ലഭിക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് അനലൈസ് ചെയ്യാവുന്നതാണ് കാര്യം. തൊഗാഡിയെ തള്ളാൻ 24 മണിക്കൂർ പോലും വേണ്ടി വന്നില്ല നരേന്ദ്രമോദിക്കെങ്കിൽ 2022 ഫെബ്രുവരിയിൽ ഗുജറാത്ത്, അഹമ്മദാബാദ് അടക്കമുള്ള പ്രദേശങ്ങളിൽ 3 ദിവസങ്ങൾക്കുള്ളിൽ 2000-ൽ അധികം പേർ തെരുവുകളിൽ വധിക്കപ്പെട്ട ഒരു മതലകളെ പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു. 14 വരെ 12 വർഷം കഴിഞ്ഞിട്ടാണ് അതിനെ സംബന്ധിച്ച ഒരു ഖേദപ്രകടനം
നരേന്ദ്രമോദി നടത്തിയത്. ഒന്ന് ആലോചിച്ച് നോക്കുക, 24 മണിക്കൂറിനുള്ളിൽ പ്രതിഷേധിക്കാൻ അറിയുന്ന നരേന്ദ്രമോദിക്ക് ഗുജറാത്തിലെ കാര്യം പറയുന്നതിന് 12 വർഷം കാത്തിരിക്കേണ്ടി വന്നു. അപ്പോഴും അദ്ദേഹം പറഞ്ഞു മാപ്പൊന്നും പറയുന്നില്ല, കാരണം മാപ്പ് പറഞ്ഞാൽ താൻ തെറ്റ് ചെയ്തു എന്ന തെറ്റിദ്ധാരണ വരും. തെറ്റിദ്ധാരണയൊന്നും ആർക്കുമില്ല, മാപ്പ് പറയേണ്ട കാര്യവുമില്ല. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ ആസന്നമായ ചൂടിൽ തിളച്ചുമറിയുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ 24 മണിക്കൂറിന് മുമ്പ് ഈ മഹാനെ കൊണ്ട് പ്രതികരിപ്പിക്കാൻ ഇന്ത്യൻ ജനാധിപത്യത്തിന് കഴിയുന്നു എന്നത് മോഡിയുടെ കഴിവല്ല, അദ്ദേഹത്തിൻ്റെ വിനയമല്ല, അദ്ദേഹത്തിൻ്റെ ചരിത്രപരമായ പ്രസക്തിയല്ല, മറിച്ച് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഉൾക്കരുത്ത് തന്നെയാണ് ഇത് കാണിക്കുന്നത്. മറ്റൊരു കാര്യം ഇതുമായി ബന്ധിപ്പിച്ചെന്ന് പറയേണ്ടത് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമാർ അബ്ദുള്ളയുടെ ഒരു പ്രസ്താവനയാണ്. പാകിസ്ഥാൻ എന്ന രാജ്യത്തെ തന്നെ 6 മാസം കൊണ്ട് ഇല്ലാതാക്കി കളയും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എന്ന് ബി ജെ പിയുടെ സഖ്യകക്ഷിയായ ശിവസേന, അതിൻ്റെ നേതാവ് മഹാരാഷ്ട്രയിൽ പ്രസംഗിക്കുമ്പോൾ ആ വേദിയിൽ മോദി ഉണ്ടായിരുന്നു. അതേ സംബന്ധിച്ച് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമാർ അബ്ദുള്ള നട്ടെല്ല് നിവർത്തി പറഞ്ഞ ഒരു കാര്യമുണ്ട്. മോഡി വിമർശനം വഴി പാകിസ്ഥാനിലേക്ക് പോകേണ്ടി വന്നാലും സാരമില്ല, മോഡിയെ താൻ വിമർശിക്കുക തന്നെ ചെയ്യും എന്ന നിലയ്ക്കുള്ള ചില ശാക്തീകരണങ്ങൾ, അപ്രതീക്ഷിതമായ ചില ശാക്തീകരണങ്ങൾ സംഭവിക്കുന്നു തെരഞ്ഞെടുപ്പ് രംഗത്ത് എന്നാണ് ഈ വാർത്തകളൊക്കെ നമ്മോട് പറയുന്നത്. നരേന്ദ്രമോദിക്ക് തീരെ ഒരു ദിവസം 1100 കിലോമീറ്റർ സഞ്ചരിച്ചാണ്, വെറുതെയല്ല, പറന്ന് നടന്നാണ് ഈ പോർക്കോഴി അംഗം വെട്ടുന്നത് കാണുക. മോഡിക്ക് വേണ്ടി സദാ പറക്കുന്നത് 3 വിമാനങ്ങൾ. ബി ജെ പിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി നരേന്ദ്രമോദിയെ പ്രചാരണ വേദികളിൽ നിന്ന് എല്ലാ ദിവസവും വീട്ടിലെത്തിക്കാൻ രാജ്യത്തിന് തലങ്ങും വിലങ്ങും പറക്കുന്നത് 3 വിമാനം. 1 ജെറ്റ് വിമാനവും 2 ഹെലികോപ്റ്ററുമാണ് മോഡിക്ക് വേണ്ടി സദാ പറക്കുന്നത്. പ്രതിദിനം കോടികളാണ് മോഡിയുടെ യാത്രാ ചെലവ്. ഒരു ഹെലികോപ്റ്ററിന് 1 മണിക്കൂർ പറക്കുന്നതിന് 70,000 രൂപ മുതൽ 1.5 ലക്ഷം രൂപ വരെ വരും. ഇങ്ങനെ പറന്നുകൊണ്ടാണ് മോഡി നാട്ടിലാകെ സോണിയയുടെ ഭാഷയിൽ പറഞ്ഞാൽ നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വലിയ ചിലവാണ് അദ്ദേഹത്തിൻ്റെ നുണപ്രചരണത്തിന് എന്ന് ദേശാഭിമാനിയും അതിൻ്റെ ഉൾപേജിൽ 7-ാം പേജ് വാർത്തയിൽ നമ്മോട് പറയുന്നു. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ആസന്നമായിരുന്ന സാഹചര്യത്തിലെ പ്രമുഖമായൊരു വിഷയമായിരുന്നു പശ്ചിമഘട്ട പ്രശ്നം. അതേ സംബന്ധിച്ച വാർത്ത ഇന്ന് നമുക്ക് വായിക്കാം. ആ വാർത്ത കാണുക. പരിസ്ഥിതി ലോലപ്രദേശം ഭൂപടം തയ്യാറാക്കൽ, 30 വരെ അതിന് സമയം അനുവദിച്ചിരിക്കുന്നു. മനോരമ വാർത്തയും വീക്ഷണവും പേജിലത് പറയുന്നു. 30-ാം തീയതി വരെ പുതുക്കിയ ഭൂപടം തയ്യാറാക്കും. ഭൂപടം തയ്യാറാക്കാൻ 30 വരെ സമയം. ഹർത്താൽ രാഷ്ട്രീയ പ്രേരിതം, മുഖ്യമന്ത്രി ഇന്നത്തെ ഹർത്താൽ മാറ്റിവെച്ചിട്ടുണ്ട്. ഇടുക്കി ജില്ലയിലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ ഭൂപടം തയ്യാറാക്കാനുള്ള സമയം 30 വരെ നീട്ടിക്കൊടുത്തതായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. ഭൂപടം തയ്യാറാക്കാൻ കൂടുതൽ സമയം വേണമെന്ന ചില പഞ്ചായത്തുകളുടെ ആവശ്യം പരിഗണിച്ചാണ് ഈ നടപടി എന്ന് പറയുന്നു. 30 വരെ സമയം നീട്ടിക്കൊടുത്തിരിക്കുന്നു, 30-ാം തീയതി വരെ. എന്നാൽ മനോരമ ഈ വാർത്ത ഇട്ടപ്പോൾ 29-ാം തീയതി വരെ എന്നാണ് അവർ പ്രസിദ്ധം ചെയ്തിരിക്കുന്നത്. മറ്റൊരു സവിശേഷ സംഭവം ഇന്നുണ്ടായത്, ഒരു ജഡ്ജി പിന്മാറിയ സാഹചര്യത്തിൽ ബാറുകളുടെ കാര്യത്തെക്കുറിച്ച് എന്താണ് കോൺഗ്രസ് നേതൃത്വവും ഐക്യമുന്നണി സർക്കാരും ചെയ്യാൻ പോകുന്നത്? അതേ സംബന്ധിച്ച വാർത്തയും വീക്ഷണവും പേജിൽ മാതൃഭൂമി തന്നിരിക്കുന്നു കാണുക. നിലവാരമുള്ള ബാറുകൾക്ക് ലൈസൻസ് പുതുക്കും, ഒപ്പം വിപുലമായ മദ്യവിരുദ്ധ പ്രചരണവും നടത്തും. ഗംഭീരമായിരിക്കുന്നു തീരുമാനം കാണുക. നിലവാരമുള്ള ബാറുകൾക്ക് മാത്രം ലൈസൻസ് നൽകാമെന്ന് KPCC യോഗത്തിൽ അഭിപ്രായമുയർന്നു. എന്നാൽ ഇവ നൽകുന്നതിനൊപ്പം മദ്യവർജനത്തിനായുള്ള വിപുലമായ പ്രചാരണ പ്രവർത്തനങ്ങളും നടക്കും. VS അച്യുതാനന്ദൻ പറയുന്നത് വലിയ കടുത്ത പണസമാഹരണമാണ് ഇതിൻ്റെ പിന്നിൽ. ഈ അബ്കാരികളിൽ നിന്ന് പണം വാങ്ങുന്നതിന് ഓരോ ബാറിനും 10 മുതൽ 20 ലക്ഷം വരെ പിരിക്കാനാണ് പദ്ധതി എന്ന് VS പറഞ്ഞു. അതുകൊണ്ട് നല്ല തീരുമാനമാണിത്. കാശ് വരുന്ന മുറയ്ക്ക് ഓരോരുത്തർക്കും ലൈസൻസ് പുതുക്കി നൽകിക്കൊണ്ടിരിക്കാം. അങ്ങനെ ലഭിക്കുന്ന പണമുണ്ടല്ലോ, അതിൽ ചെറിയൊരു അംശം മുടക്കി നമുക്ക് മദ്യവിരുദ്ധ പ്രചാരവേലയും ആകാം. അതാണ് ചാണ്ടി സുധീര സ്റ്റൈലിൽ കേരളം കാണാൻ പോകുന്നത് എന്ന് വേണം ഈ വാർത്തയിൽ നമുക്ക് വായിച്ചെടുക്കാൻ. കേരള സർക്കാരിൻ്റെ അധികാരം ഇനി കേവലം 676 ദിവസങ്ങൾ മാത്രമാണ്. ഈ 676 ദിവസങ്ങൾ അവസാനിക്കുമ്പോൾ ഗൗരവകരമായ ഭരണപ്രവർത്തനവും നടത്താത്തത് കൊണ്ട് ഇനി എന്ത് ചെയ്യും? KPCC അക്കാര്യത്തിലും തീരുമാനമെത്തി. സർക്കാരിന് ഇനി 676 ദിവസം നടപ്പാക്കാൻ മിഷൻ 676 പദ്ധതികൾ വരുന്നു.
വെറുതെ ഇരിക്കാൻ പോകുന്നില്ല. കാണുക, യു ഡി എഫ് സർക്കാരിൻ്റെ ശേഷിക്കുന്ന 676 ദിവസത്തേക്ക് നടപ്പാക്കാനായി വിവിധ വകുപ്പുകൾ തയ്യാറാക്കുന്ന പദ്ധതികൾ അടുത്താഴ്ചത്തെ മന്ത്രിസഭാ യോഗം വിശദമായി ചർച്ച ചെയ്യുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. അത്രയും വലിയ കാര്യങ്ങളൊന്നും ഉമ്മൻചാണ്ടി ചെയ്യേണ്ട, ട്രഷറി ഒന്ന് തുറന്നു കാണിച്ചാൽ മതി. അതുപോലും കഴിയാത്തവരാണ് വലിയ വലിയ വാചകമടിച്ച് സ്വന്തം നിലവാര ദാരിദ്ര്യം വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു തമാശ നിറഞ്ഞ വാർത്ത ഇന്ന് മലയാള മനോരമയുടെ അതേ പേജ് തരുന്നു. സോളാർ ജുഡീഷ്യൽ കമ്മീഷൻ്റെ കാലാവധി തീരാറായിട്ടും വിജ്ഞാപനം ഇറങ്ങിയില്ല. ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഓർമ്മിപ്പിച്ചില്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്കാം ഇവിടെ ഉണ്ടായിരുന്നുവെന്നും ഇങ്ങനൊരു ജുഡീഷ്യൽ കമ്മീഷനെ അപ്പോയിൻ്റ് ചെയ്തിരുന്നു എന്നുമുള്ള ചരിത്രപരമായ വസ്തുതയൊക്കെ നാം മറന്നു പോകുമായിരുന്നേനെ. കാണുക, സോളാർ തട്ടിപ്പന്വേഷിക്കുന്ന ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ്റെ ആദ്യ നിയമന കാലാവധി പൂർത്തിയാകാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ സർക്കാർ വിജ്ഞാപനം ഇനിയും ഇറക്കിയിട്ടില്ല. 28 കാലാവധി തീരും. ഇന്ന് 23 തീയതിയായി, 5 ദിവസം മാത്രം ബാക്കി. ഒരൊറ്റ ആക്ഷേപവും കമ്മീഷന് ലഭിച്ചിട്ടില്ല. വെറുതെ ഇരുന്ന് ചൊറി കുത്താം കമ്മീഷന് എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. KPCC യോഗത്തിൽ നിന്നുള്ള കൗതുകകരമായ വാർത്തകൾ പിന്നെയും വരുന്നു. KPCC ഗവൺമെൻറ് യോഗമാണ്. പശു ചത്തു, മോരിലെ പുളി പോയി. ജാമ്യവ്യവസ്ഥ ലംഘിച്ച് സരിത മൂകാംബികയിൽ ദർശനം നടത്തി. അതുവഴി ഒരു ക്ഷേത്രം കൂടി അശുദ്ധമാക്കുകയും ചെയ്തു. എല്ലാം കഴിഞ്ഞ് എല്ലാം ഒരു വഴിക്കാക്കിയപ്പോഴാണ് ഷാനി മോൾക്ക് കലി കയറിയത്. അറിയില്ലേ മോളെ, കോൺഗ്രസിൻ്റെ ദേശീയ നേതാവാണ് എന്ന് എത്ര പേർക്കറിയാം. സ്ത്രീയെ തൊട്ടാൽ തൊട്ടവനെ തട്ടും എന്ന് പ്രസംഗിക്കുന്നവരാണ്. പക്ഷേ എല്ലാം കഴിഞ്ഞാലേ രംഗത്ത് വരൂ. ഉണ്ടുകൊണ്ടിരിക്കുന്ന നായർക്ക് ഒരു ഉൾവിളി പോലെ ഇന്നലെ ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞത് കാണുക. ദേശാഭിമാനി കൗതുകകരമായ വാർത്ത ലീഡാക്കിയിരിക്കുന്നു. എല്ലാ സീറ്റിലും പാലം വലിച്ചെന്ന DCC കൾ, വേണുഗോപാൽ സരിതാ ബന്ധം അന്വേഷിക്കണം. ഷാനിമോൾ ഉസ്മാൻ കേന്ദ്രമന്ത്രിയും ആലപ്പുഴയിലെ UDF സ്ഥാനാർത്ഥിയുമായ KC വേണുഗോപാലിന് സോളാർ തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി സരിത എസ് നായരുമായുള്ള ബന്ധത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് AICC സെക്രട്ടറി ഷാനിമോൾ ഉസ്മാൻ ആവശ്യപ്പെട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും സാധ്യതകളും അവലോകനം ചെയ്യാൻ ചേർന്ന KPCC എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് മഹിളാ കോൺഗ്രസ് നേതാവ് കൂടിയായ ഷാനിമോൾ വേണുഗോപാലിനെതിരെ ആരോപണവുമായി രംഗത്തെത്തിയത്. KPCC യോഗത്തിൽ പോർവിളി. സരിത നിരന്തരം ഫോൺ വിളിച്ചത് എന്തിന് എന്ന് ഒരു കമ്മീഷനെ വെച്ച് അന്വേഷിപ്പിക്കണം. CPMൽ ചെയ്തത് മാതിരി, പി ശശിയുടെ കാര്യത്തിൽ ചെയ്തത് മാതിരി ഒരു കമ്മീഷനെ വെച്ച് അന്വേഷിപ്പിച്ച് അതിൻ്റെ വിവരങ്ങൾ തങ്ങളെ അറിയിക്കണം. വിജയസാധ്യതയിൽ ചെന്നിത്തലയ്ക്കും ഉമ്മൻചാണ്ടിക്കും ഒക്കെ സംശയം എന്ന് ദേശാഭിമാനി പറയുന്നു. ഏതായാലും ഇതാണ് ഷാനിമോൾ ഉസ്മാൻ്റെ നിലപാട്. ഈ നിലപാടിന് ഇത്രയൊന്നും വളച്ചു കെട്ടാൻ വേണ്ട. ഈ നിലപാടുമായി ബന്ധിപ്പിച്ച് നടപടികളൊക്കെ വരാൻ പോകുന്നു, അത് പോകട്ടെ. നമുക്ക് സരിതാ നായർ തന്ന ബൈറ്റ് തന്നെയുണ്ടല്ലോ പഴയ ദൃശ്യമാധ്യമ ചാനലുകൾ ഒന്ന് പുറം പരിശോധിച്ചാൽ, പഴയ കാലത്തേക്ക് സഞ്ചരിച്ച് പരിശോധിച്ചാൽ ഷാനിമോൾ ഉസ്മാന് തന്നെ മനസ്സിലാകും സരിതാ നായർ വേണുഗോപാലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണ്. തൻ്റെ നല്ല സുഹൃത്താണ് വേണുഗോപാൽ എന്നാണ്. ഒരാൾക്ക് നല്ല സുഹൃത്താകണമെങ്കിൽ എന്തെങ്കിലും നിലവാരത്തിലുള്ള അടുപ്പം വേണം. ഏത് രംഗത്താണ് ഈ സൗഹൃദം വികസിച്ചത് എന്ന് നമുക്കൊന്ന് അന്വേഷിക്കാം. രാഷ്ട്രീയക്കാരിയല്ല സരിത, അതുകൊണ്ട് അതിന് സാധ്യതയില്ല. ബാല്യകാല സഖിയല്ല, അതിന് സാധ്യതയില്ല. പിന്നെയോ, മറ്റേതെങ്കിലും നിലവാരത്തിൽ കോളേജ് മേറ്റോ അതുപോലെ വല്ലതുമാണോ? അല്ല, പ്രവൃത്തി രംഗത്തുള്ള ഏതോ യോജിപ്പാണ്. അതിലേക്ക് തന്നെയാണ് ഷാനിമോൾ ഉസ്മാൻ വിരൽ ചൂണ്ടിയത്. വിരൽ ചൂണ്ടിയപ്പോൾ പൊള്ളി സുധീരന്, വലിയ ആദർശം പറഞ്ഞ ആളായിരുന്നു. പൊള്ളിയപ്പോൾ ഷാനിമോൾ ഉസ്മാനെതിരെയാണ് അദ്ദേഹം വാളെടുത്തത്. അദ്ദേഹം എന്ത് ചെയ്തു എന്ന് അറിയാമോ? താക്കീത് ചെയ്തു. KC വേണുഗോപാലും സരിതാ നായരും തമ്മിലുള്ള സുദൃഢമായ, സരിത പ്രഖ്യാപിച്ച ആ മനോഹരമായ സൗഹൃദമുണ്ടല്ലോ, അതൊന്നും സംശയിക്കരുത് എന്നാണ് സുധീരൻ പറഞ്ഞിരിക്കുന്നത്. അതാണ് ഇന്ന് വാർത്തയായിരിക്കുന്നത്. അതുകൊണ്ടും തീർന്നില്ല കോൺഗ്രസിലെ പടലപ്പിണക്കങ്ങൾ. കാണുക, ദേശാഭിമാനിയുടെ ഒന്നാം പുറം. കണ്ണൂരിൽ തോൽവി ഉറപ്പ്. സുധാകരനെ സംബന്ധിച്ച് പി രാമകൃഷ്ണൻ പറയുന്നു, രാഷ്ട്രീയത്തിന് പറ്റാത്ത ക്രിമിനലാണ് സുധാകരനെന്ന് പി രാമകൃഷ്ണൻ പറഞ്ഞു. ഷാനിമോൾ ഉസ്മാൻ പാർട്ടിയിലാണ് പറഞ്ഞത്, അതുകൊണ്ട് ചാനലിൽ നമ്മളത് കണ്ടില്ല, അതുകൊണ്ട് താക്കീത് മാത്രം. എന്നാൽ പി രാമകൃഷ്ണൻ പറഞ്ഞത് ചാനലിന് മുന്നിലാണ്, അതുകൊണ്ട് ഷോക്കോസ് നോട്ടീസ് കൊടുത്തിരിക്കുന്നു. സുധാകരൻ രാഷ്ട്രീയത്തിന് പറ്റാത്ത ക്രിമിനലാണ് എന്ന് പി രാമകൃഷ്ണൻ പറയുമ്പോൾ അദ്ദേഹം ഒരു സൂചന കൂടി തരുന്നു. വിദേശ കറൻസി ഇടപാടുള്ള സുധാകരന് ബ്ലേഡ് കമ്പനികളുണ്ട് എന്ന കണ്ടെത്തലും അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുന്നു. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയുടെ തോൽവി ഉറപ്പാണെന്നും
കെ സുധാകരന്റെ ലക്ഷ്യം പണമുണ്ടാക്കലാണെന്നും കെപിസിസി ജനറൽ സെക്രട്ടറി പി രാമകൃഷ്ണൻ. തന്റെ ആരോപണമല്ല മറിച്ച് സുധാകരന്റെ പ്രവൃത്തികളാണ് കനത്ത പരാജയത്തിന് ഇടയാക്കുകയെന്നും റിപ്പോർട്ടർ ചാനലിൽ രാമകൃഷ്ണൻ വ്യക്തമാക്കി. നോക്കണേ അസൂയ 10 കാശ് ഉണ്ടാക്കുന്നതിൽ വലിയ അസൂയയാണ് രാമകൃഷ്ണൻ എന്നാണ് ഈ വാർത്ത കാണിക്കുന്നത്. ഇന്ന് ദേശാഭിമാനിയുടെ ഒന്നാം പുറത്ത് മറ്റൊരു ഗൗരവതരമായ വാർത്ത കൂടിയുണ്ട്. നല്ലവനിൽ നല്ലവനായ രാജാവ് ഭരിച്ചപ്പോൾ എത്ര കിലോ സ്വർണമാണ് നഷ്ടപ്പെട്ടത്? അത് നമുക്ക് പൂർണ്ണമായി അറിയണമെങ്കിൽ കണക്കെല്ലാം വരണം. എന്നാൽ അമിക്കസ് ക്യൂറി കയ്യോടെ പിടിച്ച സ്വർണത്തിൻ്റെ കണക്ക് ദേശാഭിമാനി തന്നിരിക്കുന്നു. അമ്പരപ്പിക്കുന്നതാണ്. ആ കണക്ക് സ്വർണ്ണ ശേഖരമല്ല, അത് മോഷ്ടിച്ച സ്വർണത്തിൻ്റെ ശേഖരം. കാണുക, പണിപ്പുരയിൽ നിന്ന് പിടിച്ചത് 86 കിലോ സ്വർണക്കട്ടി. സ്വർണ്ണശേഖര മൂല്യനിർണ്ണയത്തിൽ നിന്ന് മറച്ചുവെച്ചു. ഇരവികുലശേഖരൻ്റെ തങ്കപ്രതിമ മുറിച്ചെടുത്തു. ചോദ്യങ്ങളോട് ക്ഷേത്രം അധികൃതർ കൈമലർത്തുകയും ചെയ്തു. ദേശാഭിമാനിയുടെ ഒന്നാം പുറം വാർത്തയിൽ വിജയ് അതിങ്ങനെ തരുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണ്ണപ്പണിക്കാരൻ്റെ പണിപ്പുരയിൽ നിന്ന് അമിക്കസ് ക്യൂറി പിടിച്ചെടുത്തത് 86 കിലോയിലധികം വരുന്ന സ്വർണ്ണക്കട്ടികൾ. ഇത്രയും സ്വർണം പണിപ്പുരയിൽ സൂക്ഷിച്ചത് എന്തിനെന്ന ചോദ്യത്തിന് മറുപടി നൽകാൻ ക്ഷേത്ര മതിലുകൾക്ക് കഴിഞ്ഞില്ല. 1610 നിർമ്മിച്ചതെന്ന് കരുതുന്ന, കോടികൾ വിലമതിക്കുന്ന ഇരവി കുലശേഖരൻ്റെ തങ്കപ്രതിമ മുറിച്ചു മാറ്റിയതായും കണ്ടെത്തി. പ്രതിമയിരുന്ന അറയിലെ കോടികൾ വിലമതിക്കുന്ന മറ്റ് സ്വർണ്ണാഭരണങ്ങളും കാണാതായിട്ടുണ്ട് എന്ന് പറയുമ്പം, 2007 ശേഷം രാജാവും തട്ടാനും കൂടി കട്ടുമുടിക്കുകയായിരുന്നു. കണ്ടുപിടിച്ചില്ലായിരുന്നുവെങ്കിൽ ക്ഷേത്രം തന്നെ ഇവർ വിഴുങ്ങിക്കളഞ്ഞേനെ എന്നാണ് ഈ വാർത്ത നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പത്മനാഭദാസന് ആസിഡ് ഇയർ ലഭിച്ച വാർത്ത ധാരാളം പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതേ സംബന്ധിച്ച ഫയലുകൾ, കേസ് ഷീറ്റ്, FIR എല്ലാം മുങ്ങി പോലീസ് സ്റ്റേഷനിൽ നിന്ന്. പിന്നെ യാദൃച്ഛികമായി പൊങ്ങി അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് വന്നതിന് ശേഷം. അതിപ്പോൾ ആ കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ട് മുഖം രക്ഷിക്കാൻ പോകുന്നു കേരള സർക്കാർ. പത്മനാഭസ്വാമി ക്ഷേത്ര ജീവനക്കാരന് നേരെ ആസിഡ് ആക്രമണം. മെട്രോ മനോരമയാണ് ആ വാർത്ത ഒന്നാം വാർത്തയാക്കിയിരിക്കുന്നത്. ക്രൈംബ്രാഞ്ചിന് നൽകി. 7 വർഷം മുമ്പ് പോലീസ് എഴുതി തള്ളിയ കേസ്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണ്ണക്കടത്ത് തടയാൻ ശ്രമിച്ച ക്ഷേത്ര ജീവനക്കാരനെ ആസിഡ് ഒഴിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ചെന്ന കേസിൻ്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടുകൊടുത്തിരിക്കുന്നു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. 7 വർഷങ്ങൾക്ക് ശേഷമാണ് നടപടി വന്നത്. ഇന്നാണ് ആ കേസ് സുപ്രീം കോടതിക്ക് മുന്നിൽ വരുന്നത്. ശ്രീപത്മനാഭൻ്റെ സ്വത്ത് കേസ്. ആദ്യം അപൂർവ സംഭവത്തിൻ്റെ പേരിൽ അതിശയം സൃഷ്ടിച്ച ക്ഷേത്രമാണ് ലോക നിലവാരത്തിൽ. ഇപ്പോൾ അത് കട്ടുമുടിച്ചതിൻ്റെ പേരിൽ ആവലാതി ഉയർത്തുന്ന ക്ഷേത്രവുമായിരിക്കുന്നു ലോക നിലവാരത്തിൽ തല താഴ്ന്നു പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ. അതേ സംബന്ധിച്ച വാർത്തയാണ് മാതൃഭൂമി തരുന്നത്. കാണുക, ക്ഷേത്രം സ്വത്ത് കേസ് ഇന്ന്. അമിക്കസ് ക്യൂറി വ്യതിചലിച്ചുവെന്ന് രാജകുടുംബം. റിപ്പോർട്ട് അംഗീകരിക്കില്ല, മുൻസി AGയുടെ പരിശോധന വേണ്ട. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കേസ് ബുധനാഴ്ച സുപ്രീംകോടതി പരിഗണിക്കും. ക്ഷേത്രത്തിലെ അമൂല്യ സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട് അമിക്കസ് ക്യൂറി ഗോപാൽ സുബ്രഹ്മണ്യം സമർപ്പിച്ച റിപ്പോർട്ടിലെ ഒരു നിർദ്ദേശവും അംഗീകരിക്കരുത് എന്ന് രാജകുടുംബം സുപ്രീംകോടതിയെ അറിയിക്കും. അതേസമയം തൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇടക്കാല ഉത്തരവ് വേണമെന്ന് അമിക്കസ് ക്യൂറി ആവശ്യപ്പെട്ടേക്കും എന്നാണ് സൂചന എന്ന് പറയുമ്പോൾ, അമിക്കസ് ക്യൂറി വേഴ്സസ് റോയൽ ഫാമിലി രാജകുടുംബം എന്ന നിലയ്ക്കുള്ള ഒരു ഡൈക്കോട്ടമി ഇവിടെ വന്നിരിക്കുന്നു. കോടതി ആരുടെ കൂടെയാണ് നിൽക്കാൻ പോകുന്നത് എന്ന കൗതുകരമായ വാർത്ത മണിക്കൂറുകൾക്കകം നാം അറിയുകയും ചെയ്യും ഇന്ന് ദിനം എരിഞ്ഞടങ്ങുന്നതിന് മുമ്പ്. ഇന്ന് മാതൃഭൂമിയുടെ ഒന്നാം പുറത്ത് ഒരു വാർത്തയുണ്ട്. TP കേസ് ഏറ്റെടുക്കാനാവില്ല എന്ന് CBI. അതേ സംബന്ധിച്ച വാർത്ത CBIയുടെ ആ വാർത്ത മാതൃഭൂമി ഒന്നാം പുറത്തേക്ക് തരുമ്പോൾ, TP കേസിനെ സംബന്ധിച്ച എല്ലാ ഉപയോഗങ്ങളോ ദുരുപയോഗങ്ങളോ ഒക്കെ മാതൃഭൂമിക്ക് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് വളരെ വിശദമായി ഒന്നാം പേജിൽ ആ വാർത്ത തരുന്നു ബിജു പങ്കജ്. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട അന്വേഷണം ഏറ്റെടുക്കാനാവില്ല എന്ന മുൻനിലപാട് ആവർത്തിച്ച് CBIയുടെ റിപ്പോർട്ട് തയ്യാറായി. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യം തള്ളിക്കൊണ്ടാണ് CBIയുടെ റിപ്പോർട്ട് വരാൻ പോകുന്നത്. ഇനി TP ചന്ദ്രശേഖരൻ വാർത്തയാകണമെങ്കിൽ കുറഞ്ഞത് അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. മാതൃഭൂമി അത് കാണിച്ചു തരികയും ചെയ്യും. തെരഞ്ഞെടുപ്പ് കാലത്ത് വിസ്മയമായ വിവാദമായ ബാർ അനുവദിക്കുന്ന കേസിൽ ഇന്ന് വിധി വരേണ്ടതായിരുന്നു. എന്നാൽ ആ വിധി തരുന്നതിൽ നിന്ന് ജഡ്ജി പിന്മാറി പുതിയ ഒരു അധ്യായം രചിച്ചു. ജഡ്ജിയെ സ്വാധീനിക്കാൻ അഭിഭാഷകൻ. ബാർ കേസ് ജഡ്ജി പിന്മാറി. അഭിഭാഷകൻ വീട്ടിലെത്തി സംസാരിച്ചു എന്ന് ജസ്റ്റിസ് CT രവികുമാർ. അപൂർവമായ തീരുമാനം 54 ഹർജികളിൽ വിധി പറയാനിരിക്കെയാണ് അത് വന്നത്.
വിധി പറയാനിരുന്ന കേസിൽ സ്വാധീനിക്കാൻ ശ്രമിച്ചതായുള്ള സംശയത്തെ തുടർന്ന് ബാർ ലൈസൻസ് കേസുകൾ പരിഗണിക്കുന്നതിൽ നിന്ന് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് സി ടി രവികുമാർ പിന്മാറി. 54 ഹർജികളാണ് ഉണ്ടായിരുന്നത്. അതിനിയും മറ്റൊരു കോടതിയിലേക്ക് മാറ്റി അതിൻ്റെ വിചാരണയെല്ലാം നടന്നു വരുമ്പോൾ ഇനിയും 1-2 മാസത്തേക്ക് മാസം സമയമെടുക്കും. അതുവരെ 418 ബാറുകളുടെ കാര്യത്തിൽ ഒന്നും സംഭവിക്കില്ല. അപ്പോഴേക്കും ധാരാളം പണസമാഹരണം നടന്ന് ബാറുകൾ ഒന്നൊന്നായി തുറക്കപ്പെടുകയും ചെയ്യും. അതിൻ്റെ ഗുണഭോക്താവ് ആര് എന്ന കാര്യം വിടാം. ഏതായാലും എന്തിനാണ് അഡ്വക്കേറ്റ് കെ തവമണി, നല്ല പേര്, എന്തിനാണ് ഈ സൗഹൃദ സന്ദർശനം അഡ്വക്കേറ്റ് നടത്തിയത്? അഡ്വക്കേറ്റിൻ്റെ തന്നെ പൂർവ്വ സുഹൃത്താണ് ജസ്റ്റിസ് രവികുമാർ. ഒന്നിച്ച് പ്രവർത്തിച്ചവർ, സഹപ്രവർത്തകർ. ജഡ്ജിയായ രവികുമാറിന് അദ്ദേഹത്തിൻ്റെ വസതിയിൽ പോയി കണ്ടു എന്നാണ് ആക്ഷേപം. എന്താണ് പറഞ്ഞിരിക്കുക? അതേ സംബന്ധിച്ച് ജഡ്ജി പറയുന്നത് ഒഴിവാക്കുക. അഡ്വക്കേറ്റ് തവമണി പറഞ്ഞത് മലയാള മനോരമ തന്നിരിക്കുന്നു. അതിതാണ്, 10-15 വർഷം മുമ്പ് ഈ ഭാഗത്ത് സ്ഥലം വാങ്ങാൻ നോക്കിയതാണെന്നും അബ്കാരികളുടെ വക്കാലത്ത് വഴി കിട്ടിയ പണത്തിന് വാങ്ങാനാണ് ഉദ്ദേശിച്ചതെന്നും മറ്റും പറഞ്ഞു. പണം അബ്കാരി ഈ ഭാഗത്ത് സ്ഥലം വാങ്ങാം എന്നൊക്കെ വളരെ വളരെ മിതമായ കാര്യമാണ് തവമണി പറഞ്ഞത്. അപ്പോഴേക്കും നോക്കുക, ജഡ്ജിന് കോപം വന്നു. വല്ല കാര്യവുമുണ്ടോ? ബാർ അസോസിയേഷനും അതുതന്നെയാണ് ചോദിക്കുന്നത്. അങ്ങനെയൊക്കെയാണ് കേരളത്തിൽ ജുഡീഷ്യറി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. IPL വാതുവയ്പ്പ് കേസ് BCCI 3-അംഗ അന്വേഷണം വേണ്ട എന്ന് സുപ്രീം കോടതി പറഞ്ഞു. പകരം പഴയ മുദ്ഗൽ, ജസ്റ്റിസ് മുദ്ഗൽ കമ്മിറ്റി തന്നെ അന്വേഷിക്കട്ടെ. IPL ഒത്തുകളി വാതുവയ്പ്പ് കേസ് അന്വേഷിക്കുന്നതിനായി BCCI നിർദ്ദേശിച്ച 3-അംഗ സമിതി സുപ്രീം കോടതി തള്ളി. സുപ്രീം കോടതി തള്ളിയ നിലപാട് പൊതുവെ സ്വീകരിക്കപ്പെട്ടു. രവിശാസ്ത്രിയൊക്കെ ഉണ്ടായിരുന്നു ആ സെറ്റ്, ആ 3-അംഗ സെറ്റിൽ. ഏതായാലും രവിശാസ്ത്രി BCCIക്ക് താഴെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ പഴയ ജസ്റ്റിസ് തന്നെ അന്വേഷിക്കട്ടെ എന്ന ഉചിതമായ തീരുമാനം സുപ്രീം കോടതി എടുത്തിരിക്കുന്നു. അതിന്ന് വാർത്തയായിരിക്കുന്നു. റോഡ്, സ്വന്തം വാഹനങ്ങൾ, അപകട മരണങ്ങൾ എന്നിവയിൽ വിചിത്രമായ നിലപാടാണ് മലയാളികൾക്കുള്ളത്. ഏറ്റവും അധികം വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ജനത, ഏറ്റവും മോശമായ റോഡുകളുള്ള ജനത തീർന്നില്ല. എന്നാലും റോഡ് വികസനത്തെ എന്ത് വില കൊടുത്തും എതിർക്കും. അതാണ് നമ്മുടെ ജനതയുടെ ഒരു രീതി. സിറാജ് എന്ന പത്രത്തിൻ്റെ ലീഡ് വാർത്ത കാണുക. ജസ്റ്റിസ് രാധാകൃഷ്ണൻ അധ്യക്ഷൻ, റോഡപകടങ്ങൾ നിയന്ത്രിക്കാൻ സുപ്രീം കോടതി സമിതിയെ വെച്ചിരിക്കുന്നു. ഇന്ത്യൻ നിരത്തുകളിലെ അപകടങ്ങൾ നിയന്ത്രിക്കുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ സുപ്രീം കോടതി സമിതിയെ നിയമിച്ചു. 3-അംഗ സമിതിയെയാണ് പരമോന്നത കോടതി നിയോഗിച്ചത്. ജസ്റ്റിസ് KS രാധാകൃഷ്ണൻ്റെ നേതൃത്വത്തിലുള്ളതാണ് സമിതി. KS രാധാകൃഷ്ണൻ നമുക്കൊക്കെ അറിയുന്നത് മാതിരി മലയാളിയാണ്. എന്തും തരം സമീപനമാണ് മലയാളികളുടെ റോഡ് വികസനത്തിനെതിരായ സമീപനത്തിൽ ഇദ്ദേഹം കൈക്കൊള്ളുന്നത് എന്ന് നമുക്ക് കാണാം. കൗതുകകരമായ തുടർ വാർത്തകൾ ഇക്കാര്യത്തിൽ പ്രതീക്ഷിക്കാം. ഇനി ഇന്നത്തെ കാർട്ടൂൺ. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വാക്കുകളുടെ വിദ്വേഷം തീയിതുപ്പുകയാണ്. തെരഞ്ഞെടുപ്പ് വേദികളിൽ വെടിപൊട്ടുകയാണ് വാക്കുകളുടെ. ആദ്യം ഗിരിരാജ പ്രസംഗം നാം കണ്ടു, പിന്നെ തൊഗാഡിയയുടെ പ്രസംഗം കണ്ടു, മൂന്നാമത് ശിവസേനയുടെ പ്രസംഗം കണ്ടു. ഇതെല്ലാം ഏതുതരം അന്തരീക്ഷമാണ് മോഡിക്കുണ്ടാക്കിയിരിക്കുന്നത് എന്ന് കാണണമെങ്കിൽ ഈ കാർട്ടൂൺ കാണുക. പാവം മോദി എന്തു ചെയ്യും? വിദ്വേഷ വാക്കുകളുടെ പീരങ്കിക്ക് മുന്നിൽ പഴയ അമ്പും വില്ലുമേന്തി അസ്ത്രപ്രജ്ഞനായ മോദി കാർട്ടൂൺ. സുരേന്ദർ ഹിന്ദുവിൽ തരുന്നു. ഇനി ഇന്നത്തെ ചിത്രം. അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന തുക്കണാം കുരുവികൾ വളരെ ചെറിയ ജീവികളാണ്. കൗതുകമുണർത്തുന്ന ഈ ചെറിയ ജീവികൾ പക്ഷേ നല്ല വാസ്തുവിദഗ്ധരാണ്. ഈ ചിത്രം കാണുക. ഇത് തിരുവനന്തപുരം വെള്ളായണിക്കായലിന് സമീപമുള്ള ഒരു ദൃശ്യമാണ്. ഒരൊറ്റ ഓലമടലിൽ 6 വിചിത്രങ്ങളായ കൂട് തീർത്ത തുക്കണാംകുരുവിയുടെ കരവിരുതോ അതോ കൊക്കിൻ്റെ വിരുതോ? അത് ശ്രീകേഷ് പകർത്തി. മാതൃഭൂമിയുടെ നഗരം പേജാണ് ഇന്ന് നമുക്ക് തരുന്നത്. ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കണേ. നൈസ് ഡേ. ഗുഡ് ബൈ.